ജ്ഞാനായ സഭയിൽ സൂര്യൻ ഉദിച്ചു അവർക്ക് കാര്യം മനസ്സിലായി അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും വിദേശികൾക്ക് അടിവറ വെച്ചു കൊടുക്കാൻ ഇനിയും അവർ തയ്യാറല്ല ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഓടിച്ചതുപോലെ പാത്രിയാർക്കിസ് ഭാവിയെ ജ്ഞാനായ സമുദായത്തിൽ നിന്നും ഓടിക്കാനുള്ള നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു ജ്ഞാനായക്കാരുടെ ഋഷിസായും പാരിതോഷികങ്ങളും രണ്ട് കൈയും നീട്ടി വാങ്ങിച്ചുകൊണ്ട് അവരെ കാൽ ചുവട്ടിൽ ഇത്രയും നാൾ കെട്ടിയിട്ടു ഇനിയും അത് നടക്കില്ല ജ്ഞാനായ സഭയിൽ ആണുങ്ങളുണ്ടെന്ന് അവർ തെളിയിച്ചു ജ്ഞാനായ സഭയുടെ ഉന്നതാധികാര സമിതി അസോസിയേഷനാണ് ആ അസോസിയേഷനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ആ അസോസിയേഷൻ തീരുമാനങ്ങൾ മറികടക്കാൻ ഭരണഘടനാപരമായി ആർക്കും അധികാരമില്ല ഒരു മെത്രാപോലിത്തയ്ക്കും അധികാരമില്ല പക്ഷേ ഇതുവരെ അസോസിയേഷനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടായിരുന്നു പാത്രിയാർക്കിസ് ബാവയുടെ പ്രവർത്തനം അതങ്ങ് അന്ത്യോക്കിയയിൽ മതി അതല്ലെങ്കിൽ ഇവിടെ യാക്കോ കുഞ്ഞുങ്ങളെടുത്തു മതി ജ്ഞാനായ സഭയിൽ വേണ്ട ഇനിയും അങ്ങനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല കഴിഞ്ഞ ദിവസം കൂടി അസോസിയേഷൻ യോഗം ധീരമായ തീരുമാനങ്ങളാണ് എടുത്തത് അവരുടെ അന്തസ് കാത്തു സൂക്ഷിക്കുന്ന തീരുമാനമാണ് പാത്രിയാർക്കിസ് ബാവ മാത്രമല്ല ഇവിടുത്തെ യാക്കോ കുഞ്ഞുങ്ങളും ജ്ഞാനായ സഭയിൽ കയറി നിരങ്ങുകയായിരുന്നു ഇനി മേലിൽ യാക്കോബായ വിഭാഗം മെത്രാന്മാരെ ജ്ഞാനായ സമുദായം വക പള്ളികളിൽ ക്ഷണിക്കില്ല യാക്കോബായ വൈദികരുടെയും മെത്രാന്മാരുടെയും കൈമുത്താൻ പാടില്ല എന്ന് തുടങ്ങി ഉദാശകൾ ഉൾപ്പെടെ യാക്കോബായ വിഭാഗം വൈദികരിൽ നിന്നും സ്വീകരിക്കരുതെന്നും അസോസിയേഷനിൽ നിർദ്ദേശമുണ്ടായി പാത്രിയാർക്കിസ് ബാവ ഇതുവരെ കൈവശം വെച്ചിരുന്ന വിദേശ പള്ളികളുടെ ഭരണം ചിങ്ങവനം ആസ്ഥാനമാക്കി തിരികെ കൊണ്ടുവന്നു സഹായ മെത്രാന്മാരുടെ സ്വതന്ത്ര ചുമതല എടുത്തു കളഞ്ഞു വികാരി നിയമനം ഇനി മുതൽ ചിങ്ങവനം ജ്ഞാനായ ആസ്ഥാനത്ത് നിന്ന് തീരുമാനിക്കും വൈദികർക്ക് 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ നിർബന്ധമാക്കി വിദേശത്തെ പള്ളികളിൽ 3 വർഷത്തിന് ശേഷം തങ്ങുന്ന വൈദികരെ മുന്നറിയിപ്പില്ലാതെ മുടക്ക് ഏർപ്പെടുത്താനും തീരുമാനമായി പാത്രിയാർക്കീസിൽ നിന്ന് പള്ളികളിൽ ഡയറക്റ്റ് ഇടപെടുന്നതിനുള്ള എല്ലാ അധികാരവും ഒഴിവാക്കി അമേരിക്കൻ മേഖലയിലെ പള്ളികളിൽ കലഹം സൃഷ്ടിക്കുന്ന മാർ സിൽവാനിയോസിനെ അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കും അദ്ദേഹത്തിന് മലബാർ ബാഹ്യകേരള ചുമതല നൽകും എതിർക്കുന്ന പക്ഷം മുടക്കാനും തീരുമാനമെടുത്തു അതാണ് ആണത്വം മാത്രമല്ല സേവിയറോസ് തിരുമേനിക്ക് പാത്രിയാർക്കിസ് ബാബ റദ്ദ് ചെയ്ത ആർച്ച് ബിഷപ്പ് സ്ഥാനം തിരികെ നൽകാനും തീരുമാനിച്ചു ഇനി മുതൽ ജ്ഞാനായ സമുദായ വലിയ മെത്രാപ്പോലിത്തയായും ആർച്ച് ബിഷപ്പായും സേവിയറോസ് തിരുമേനിയെ അറിയപ്പെടും അങ്ങനെ പാത്രിയാർക്കീസിൻ്റെ അധികാരം ഒന്നൊന്നായി വെട്ടിയരിഞ്ഞ് വെട്ടിയരിഞ്ഞ് വീഴ്ത്തി ഇനി വേണേൽ അസോസിയേഷൻ പറയുന്നത് കേട്ടോണം ഇല്ലെങ്കിൽ പാത്രിയാർക്കീസിനെ മുടക്കാനും അസോസിയേഷൻ തയ്യാറാണ് അങ്ങനെ വരുമ്പോൾ ഋഷിസായും പാരിതോഷികങ്ങളും കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം ബുദ്ധിമാനാണ് പാത്രിയാർക്കീസ് ബാവ ബുദ്ധിമാനാണ് ഇവിടുന്ന് കിട്ടുന്ന ചില്ലറ കൊണ്ട് വേണം അവിടെ കഞ്ഞി കുടിക്കാൻ ഇനി മുതൽ അസോസിയേഷനെ അംഗീകരിച്ച് അവർ പറയുന്നത് പോലെ പത്തി മടക്കി അവരുടെ കാൽ ചുവട്ടിൽ കിടക്കും പാത്രിയാർക്കിസ് ബാവ ഒരു സംശയവുമില്ല ഇതൊക്കെയാണെങ്കിലും 6ാം തീയതി മുതൽ 10ാം തീയതി വരെ പാത്രിയാർക്കിസ് ബാവ വിളിച്ചു ചേർത്തിട്ടുള്ള ആഗോള സുന്നഹദേശുണ്ട് അതിൽ സേവിയറോസ് തിരുമേനി ഉൾപ്പെടെയുള്ള ജ്ഞാനായ തിരുമേനിമാർ പങ്കെടുക്കും ആ സുന്നഹദേശിൽ ഇതേക്കുറിച്ച് ചർച്ച വല്ലതും വരികയും പാത്രിയാർക്കിസ് ബാവ എതിരായി തീരുമാനം വല്ലതും എടുത്താൽ അന്ന് അവസാനിക്കും പാത്രിയാർക്കീസുമായിട്ടുള്ള ബന്ധം രണ്ടും കൽപ്പിച്ച് കാത്തിരിക്കുകയാണ് അസോസിയേഷൻകാർ ഏതായാലും കാത്തിരിക്കാം 10ാം തീയതി വരെ